വിഭാഗങ്ങൾക്കുള്ള വിവാഹ ധനസഹായത്തിൽ ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തി തിരുവനന്തപുരം നഗരസഭ. 75,000 രൂപയുടെ ധനസഹായം പോയത് അപേക്ഷകർ നൽകാത്ത ബാങ്ക് അക്കൗണ്ടിലേക്കെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. 9 ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ അക്കൗണ്ട് തിരുമേള നടത്തി വക മാറ്റിയത്. സംസ്ഥാന വ്യാപകമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന വിവാഹ ധനസഹായം, ആ സഹായം തിരുവനന്തപുരം നഗരസഭയിൽ വിതരണം ചെയ്തപ്പോഴാണ് ഗുരുതര വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. 2018-19 വർഷത്തിൽ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ തിരിമറി ഈ ധനസഹായ വിതരണത്തിൽ നടന്നതായി കണ്ടെത്തിയത്. 12 അപേക്ഷകളിൽ ഇത്തരത്തിൽ പണം കൈമാറ്റം നടത്തിയതിലാണ് വീഴ്ച. സംസ്ഥാന വ്യാപകമായി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് സർക്കാർ നൽകുന്ന വിവാഹ ധനസഹായം, ആ സഹായം തിരുവനന്തപുരം നഗരസഭയിൽ വിതരണം ചെയ്തപ്പോഴാണ് ഗുരുതര വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നത്. 2018-19 വർഷത്തിൽ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങളുടെ തിരിമറി ഈ ധനസഹായ വിതരണത്തിൽ നടന്നതായി കണ്ടെത്തിയത്. 12 അപേക്ഷകളിൽ ഇത്തരത്തിൽ പണം കൈമാറ്റം നടത്തിയതിലാണ് വീഴ്ച. അപേക്ഷകർ നൽകിയ അക്കൗണ്ടിലേക്കല്ല പണം നൽകിയത്, പകരം മറ്റ് അക്കൗണ്ടിലേക്ക് 9 ലക്ഷം രൂപയാണ് മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം രാജാജി നഗറിലെ ജിനി, പാച്ചല്ലൂരിലെ അഞ്ജിത, പേരൂർക്കട സ്വദേശിനി അഞ്ജു, മുടവൻമുകൾ സ്വദേശിനി ലക്ഷ്മി ഉൾപ്പെടെ 12 പേരുടെ ധനസഹായം പോയത് ഇവർ നൽകാത്ത അക്കൗണ്ടിലേക്ക്. ഇതിൽ അഞ്ജിത നൽകിയത് യൂണിയൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ, തുക പോയത് പോത്തൻകോട് സ്റ്റേറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക്. മേയറുടെ മുടവൻമുകൾ വാർഡിലുള്ള ലക്ഷ്മിക്ക് വിവാഹ ധനസഹായത്തിനുള്ള തുക അനുവദിച്ചത് വിവാഹ ധനസഹായം, പഠനമുറി, പ്രളയസഹായം ഉൾപ്പെടെ വിവിധ സഹായങ്ങൾ പലർക്കായി നൽകിയ ഒരേ അക്കൗണ്ടിൽ. തിരുവനന്തപുരത്തെ ഐരൂർ പാറയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഈ തുക മാറിയത്. വ്യാജ അക്കൗണ്ട് തുക മാറൽ, ഇത്തരത്തിൽ 9 ലക്ഷത്തിലധികം രൂപയാണ് തിരുവനന്തപുരം നഗരസഭ വിവാഹ സഹായത്തിന്റെ പേരിൽ മാത്രം അഴിമതി നടത്തിയിരിക്കുന്നത്. ഇനി കണ്ടെത്തേണ്ടത് ഈ അക്കൗണ്ടുകൾ ആരുടേതാണ് എന്നുള്ളതാണ്. എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.